ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം വിസ്മയെക്കുറിച്ച് പറയാതെ കഥ പറയാൻ സാധിക്കില്ല. കാരണം കൊച്ചു കുട്ടിയാണെങ്കിലും ക്ലവറായിട്ട് അഭിനയിക്കുന്ന വിച്ചു. പൊതുവേ സീരിയൽ കഥകളിൽ ഈ കുട്ടി റോളുകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കാറുണ്ട്. എന്തായാലും 6 മണി തൊട്ട് 10 മണി വരെ നമ്മളെല്ലാവരും സീരിയലിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ കൊച്ചുകുട്ടിയുടെ സംസാരവും പെരുമാറ്റവും കളിയും ചിരിയും എല്ലാം നമുക്കിഷ്ടമാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വിച്ചുവിന് കുട്ടിത്തം അഭിനയിക്കുന്ന ഒരു റോളായിരുന്നില്ലല്ലോ, പകരം വളരെ പക്വതയോടെ അഭിനയിക്കേണ്ട ഒരു റോളാണ്. അത് വളരെ ഭംഗിയായി തന്നെ വിസ്മയ ചെയ്യുന്നുമുണ്ട്. ഇനി ഇന്നത്തെ എപ്പിസോഡ് വളരെ വേഗം തന്നെ കാണിച്ചൊരു എപ്പിസോഡാണ് ഇന്നത്തേത്. അതായത് വിച്ചു വിക്ടറുടെ ആ ഒരു ട്രാപ്പിൽ പെട്ടുകിടക്കുന്ന ആ ഒരു സീൻ വരെയാണ് നമ്മൾ കണ്ടു നിർത്തിയത്. എന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു നിർത്തിയത് ഇന്ന് അതിന് തന്നെ ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. അതായത് വിക്ടർ ഒരാളെ കൊണ്ട് ബ്ലഡ് മാറ്റി വെപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വിച്ചുവിനെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനും അയാൾ നോക്കുന്നുണ്ട്, വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ മാളു പറഞ്ഞു കൊടുത്ത ആ ഒരു സ്വപ്നം വെച്ച് തന്നെ, അന്ന് മാളു പറഞ്ഞില്ലേ കള്ള സ്വപ്നം, ആ ഒരു ഐഡിയ കൊണ്ട് തന്നെ ഇവിടെ മാളുവിനെ വിച്ചു രക്ഷിക്കുകയാണ്. അതായത് നേഴ്സിംഗ് റൂമിൽ നിന്ന് ആ ഒരു ബ്ലഡ് മാറ്റിവെച്ച ശേഷം വിച്ചു അരുണിനെ മാറ്റി നിർത്തി വീണ്ടും ഒരു സ്വപ്നം കണ്ടതായിട്ട് കള്ളം പറയുന്നുണ്ട്. ഇങ്ങനെ കാണാത്ത കാര്യങ്ങൾ സ്വപ്നം കണ്ടു എന്ന് പറയാൻ പഠിപ്പിച്ചു കൊടുത്തത് മാളു തന്നെയാണ്. ശരിക്കും അന്നൊരു ദിവസം തമാശയായിട്ട് അവിനാശിനൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാളു അത് ചെയ്യിപ്പിച്ചത്, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. ആ പ്ലാൻ അന്ന് സഹദേവൻ കൈയോടെ പൊളിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അന്ന് ആ സീൻ ഉണ്ടായത് അവിടെ ഇപ്പോൾ മാളുവിന് അത് രക്ഷയായിരിക്കുകയാണ്. ഇന്നത് വിച്ചുവിന് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. വിച്ചു അരുണിനെ മാത്രം വിളിച്ച് മാറ്റി നിർത്തിയിട്ട് മാളുവിന് കൊടുക്കാനുള്ള ബ്ലഡ് ആരോ മാറ്റി വെച്ചതായിട്ട് സ്വപ്നം കണ്ടു എന്ന് കള്ളം പറഞ്ഞു. അത് പറയുമ്പോഴും വിച്ചുവിന് വിഷമം ഉണ്ടായിരുന്നു, അവളാണല്ലോ അത് ചെയ്തത് എന്ന് ഓർത്തിട്ട്. ഏതായാലും ബ്ലഡ് ഒന്നും മാറ്റുന്നില്ല, അതായത് മാറിയിട്ടില്ല. മാറിയിരുന്നു എങ്കിൽ അതോടെ വിച്ചു കണ്ടതുപോലത്തെ ആ ഒരു സ്വപ്നം, മാളു ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ആ ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വന്നേന്. ഏതായാലും അത് നടന്നില്ല. അപ്പോൾ മാളുവിന് ഇപ്പോഴല്ല ആപത്ത് സംഭവിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് വിധി പറയാൻ പറ്റൂ. ഇനി അടുത്ത ആപത്ത് ആശുപത്രിയിൽ വെച്ച് നടക്കാനുള്ള സാധ്യതയും കുറവാണ്. കാരണം ഇന്നിപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ആ ആശുപത്രി പരിസരത്ത് ആരെയും, അതായത് അപരിചിതരായിട്ടുള്ള ആരെയും നിർത്താൻ പാടില്ല എന്ന് അരുൺ അവിടെ ഓർഡർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രേയ ചേച്ചിയും ഇനി കൂടുതൽ ശ്രദ്ധ കൊടുക്കും. അപ്പോൾ ഈ ആശുപത്രിയിൽ തന്നെ മാളുവിനെ കൊല്ലാൻ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതനുസരിച്ച് അവർ കുറച്ചുകൂടെ ജാഗ്രതയാവും. പിന്നെ വിച്ചുവിനെ കൊണ്ട് അത് ചെയ്യിച്ച ആളെ പിടികൂടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നേഴ്സിംഗ് റൂമിലെ ആ ഒരു CCTV ഫുട്ടേജ് വല്ലതും കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിച്ചു സത്യം പറയേണ്ടി വരും. സത്യം പറയാനാണ് കൂടുതൽ സാധ്യത, കാരണം ശ്രേയ അറിയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ വിക്ടർ ആണെന്ന്. ഏതായാലും ഇന്നത്തെ സീൻ ഒരു രക്ഷയുമില്ല. ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ മാളുവിനെ അവർ മറ്റേതെങ്കിലും വിധത്തിൽ ട്രാപ്പ് ചെയ്യുമോ എന്നൊക്കെ അറിയാൻ, കാരണം ഇനിയും സ്വപ്നം ബാക്കിയുണ്ട്. അപ്പോൾ അധികം കാത്തിരിക്കാതെ തന്നെ നമുക്ക് ഇനി ഈ സ്വപ്നത്തിൻ്റെ ബാക്കി എങ്ങനെ നടക്കുമെന്ന് കണ്ടറിയാം. അപ്പോൾ ഞാൻ പോയിച്ചു വരാം. ബൈ.